നമസ്കാരം. ഐ സി സിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ നടന്ന രണ്ട് എഡിഷനുകളിലും ഫൈനലിൽ കളിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഏക ടീമാണ് ഇന്ത്യ. രണ്ട് തവണയും കിരീടം ലഭിച്ചില്ല എങ്കിലും ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീം പുലർത്തുന്ന സ്ഥിരത എടുത്തു പറയേണ്ട ഒന്നാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അടുത്ത ഫൈനലിലും ഡ്രൈവിംഗ് സീറ്റിലാണ് ഇന്ത്യ ഉള്ളത്. നിലവിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യ തലപ്പത്താണുള്ളത്. അടുത്ത തവണ ഇന്ത്യയും ചില വൈരികളായ പാകിസ്ഥാനും തമ്മിലുള്ള ഫൈനൽ വരുമോ എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത്. അതാകുമ്പോൾ കൂടുതൽ ജനകീയമാകും ഈ ഒരു മത്സരം. ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു മത്സരത്തിനായുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം ഏറെക്കുറെ ഉറപ്പാണെങ്കിലും പാകിസ്ഥാന് അത് അത്ര എളുപ്പമല്ല. ഇനി നടക്കാനിരിക്കുന്ന പരമ്പരകളിൽ മിന്നുന്ന പ്രകടനം നടത്തിയാൽ മാത്രമേ ഷാൻ മസൂദ് നയിക്കുന്ന പാക് ടീമിന് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. 8 മാസത്തിന് ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് പരമ്പരയിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ ടീം. ബംഗ്ലാദേശുമായി നാട്ടിൽ 2 ടെസ്റ്റുകളുടെ പരമ്പരയാണ് പാക് പട കളിക്കുക. 2025 WTC ഫൈനലിൽ കളിക്കുകയെന്നതാണ് പാകിസ്ഥാൻ്റെ ആഗ്രഹമെന്ന് ബംഗ്ലാദേശുമായുള്ള പരമ്പരയ്ക്ക് മുന്നോടിയായി പാക് ക്യാപ്റ്റൻ മസൂദ് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇത്തവണ അത് സംഭവിക്കുകയാണെങ്കിൽ പാക് ടീമിൻ്റെ കന്നി ഫൈനൽ കൂടിയായിരിക്കും ഇത്. 2021 പ്രഥമ WTC ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലാണ് കൊമ്പുകോർക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന 2nd എഡിഷനിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും പോരടിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന് എങ്ങനെ ഫൈനലിലെത്താം എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത്. 2023 മുതൽ 2025 WTC കലണ്ടറിൽ വെറും 2 ടെസ്റ്റ് പരമ്പരകളിൽ മാത്രമേ പാകിസ്ഥാൻ ടീം ഇതിനകം കളിച്ചിട്ടുള്ളൂ. ഇനി 4 പരമ്പരകളാണ് അവർക്ക് ശേഷിക്കുന്നത്. ഇതിൽ 3 എണ്ണവും സ്വന്തം നാട്ടിലാണെന്നത് പാക് ടീമിന് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. WTC പോയിന്റ് പട്ടികയിൽ നിലവിൽ 6ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ടീം ഉള്ളത്. ഇതിനകം കളിച്ച 5 ടെസ്റ്റുകളിൽ 2 എണ്ണത്തിൽ ജയിച്ച അവർ ശേഷിച്ച 3 പരാജയപ്പെടുകയും ചെയ്തു. വിജയശതമാനം 36.66% നാട്ടിൽ ബംഗ്ലാദേശിനെ കൂടാതെ ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ് എന്നിവരുമായിട്ടാണ് പാക് ടീം പരമ്പര കളിക്കുക. അതുകൂടാതെ കടുപ്പമേറിയ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയുമുണ്ട്. നിലവിലെ പോയിന്റ് പട്ടിക പ്രകാരം 68.52 വിജയശതമാനമുള്ള ഇന്ത്യയാണ് മുന്നിലുള്ളത്. 62.50% ഓസ്ട്രേലിയ 2ാം സ്ഥാനത്തും നിൽക്കുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഫൈനൽ സംഭവിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ നിൽക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ ഫൈനൽ പ്രവേശനവും നമുക്ക് തള്ളിക്കളയാനാകുന്നില്ല. ഇനിയുള്ള പാകിസ്ഥാൻ്റെ പരമ്പരകൾ നിർണായകമാണ്. WTC കലണ്ടറിൽ, അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കലണ്ടറിൽ പാകിസ്ഥാൻ്റെ ഇനിയുള്ള ടെസ്റ്റ് പരമ്പരകൾ നോക്കിയാൽ ഈ മാസം നാട്ടിൽ ബംഗ്ലാദേശുമായി 2 ടെസ്റ്റുകളിലാണ് ഏറ്റുമുട്ടുക. ഒക്ടോബറിൽ ഇംഗ്ലണ്ട് ടീം പാകിസ്ഥാനിലെത്തും. 3 ടെസ്റ്റുകളാണ് അവർ പാക് മണ്ണിൽ കളിക്കുന്നത്. ഡിസംബറിലും ജനുവരിയിലുമായിട്ടാണ് പാക് ടീമിൻ്റെ സൗത്ത് ആഫ്രിക്കൻ പര്യടനം നടക്കുന്നത്. അവിടെ അവരെ കാത്തിരിക്കുന്നത് 2 ടെസ്റ്റുകളാണ്. ജനുവരിയിൽ വെസ്റ്റ് ഇൻഡീസുമായി നാട്ടിൽ 2 ടെസ്റ്റുകളും പാക് ടീം ഇറങ്ങുന്നതാണ്. ഇതോടെ WTCയുടെ ഈ ഒരു സൈക്കിളിൽ അവരുടെ മത്സരങ്ങളും അവസാനിക്കുന്നതാണ്. പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത് ഫൈനലിൽ കടക്കുകയെന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരുപാട് മത്സര ഫലങ്ങൾ അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ അവർക്കതിന് സാധിക്കുകയുള്ളൂ. ശേഷിച്ച 10 ടെസ്റ്റുകളിൽ 5 എണ്ണത്തിൽ ജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനലിലും കടക്കാം. എന്നാൽ ഓസീസുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ തോറ്റാൽ പാക് ടീമിന് കാര്യങ്ങൾ കടുപ്പമാകും. അങ്ങനെ വന്നാൽ ഇനി ശേഷിച്ച 9 ടെസ്റ്റുകളിലും ജയിച്ചെങ്കിൽ മാത്രമേ പാക് ടീമിന് ഫൈനൽ സാധ്യതയുള്ളൂ. ഇനിയുള്ള 9 ടെസ്റ്റും ജയിച്ചാൽ പാക് ടീമിൻ്റെ വിജയശതമാനം 77.38% ഉയരും. അങ്ങനെ വന്നാൽ ഫൈനലിലും അവർക്ക് സ്ഥാനമുറപ്പിക്കാം. ഓസീസിനെ പിന്തള്ളി ഫൈനലിലേക്ക് മുന്നേറിയാൽ 18 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ടെസ്റ്റ് പോരാട്ടത്തിന് ലോകം സാക്ഷിയാകും. 2007 ടെസ്റ്റിൽ ഇരു ടീമുകളും അവസാനമായി മുഖാമുഖം വന്നിരുന്നത്.